പ്രഥമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധികാരികൾക്കാണ്. ഡോക്യുമെൻ്റ് ആണ് പ്രശ്നം, അതുപോലെ പ്രശ്നം കുറേ സാങ്കേതിക വിഷയങ്ങളാണ്. അത് തീർത്തു കൊടുക്കാൻ ഗവൺമെൻ്റ് എടുക്കുന്ന ഏത് നടപടികളോടും പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. സ്ഥിതി ഇതായിരിക്കെ വെറുതെ ചില പ്രത്യേക ജനവിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒന്നും അറിയാത്ത ജനവിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ചില വർഗീയ ശക്തികൾ ആവശ്യമില്ലാതെ പ്രചരണം നടത്തുക, അത് അവസാനിപ്പിക്കണം. ക്യാമ്പയിൻ ഉപയോഗിക്കുക എന്ന് ക്യാമ്പയിനി മുനമ്പം പ്രശ്നം ഉപയോഗിക്കുക എന്നല്ലാതെ അത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസക്കാർ പാവപ്പെട്ട ആളുകൾക്ക് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുകയാണ് വേണ്ടത്. ആ ആത്മാർത്ഥത കാണിക്കുവാൻ തയ്യാറാവുകയാണ് എങ്കിൽ, ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ, കേരള ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണത്. ഒരു താമസവും ആവശ്യമില്ല. അവിടെ താമസിക്കുന്ന വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഇറക്കി വിടണം എന്ന് ഒരാൾക്കും അഭിപ്രായവുമില്ല. അവർക്ക് ഡോക്യുമെൻ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതിന് ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാർ ആ കാര്യത്തിൽ ഇപ്പോൾ ഫാറൂഖ് കോളേജാണ് ഒരു വശത്തുള്ള കക്ഷി എന്ന് പറയാവുന്നത്. ഫാറൂഖ് കോളേജ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അവർക്ക് തർക്കമില്ല, മുസ്ലിം സംഘടനകൾക്ക് തർക്കമില്ല, ആർക്കും യാതൊരു തർക്കമില്ല. പിന്നെ ആർക്കാ തർക്കം? അതിലൊരു മുൻകൈയാണ് വേണ്ടത് സാങ്കേതിക പ്രശ്നം തീർത്തവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള. പ്രശ്നത്തിന് നിയമപരമായ പരിഹാരമുണ്ടാവണം എന്നുണ്ടെങ്കിൽ സർക്കാർ മുൻകൈ എടുത്താൽ മതി. പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും തയ്യാറാണ്. പരിഹാരം ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളുമായി സഹകരിക്കാനും തയ്യാറാണ്. ഇതാണ് ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ സർക്കാർ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ വീണ്ടും ദീപക് തർമ്മണത്തിലേക്ക്.